ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മൂൺ നൈറ്റ്, മാർവലിൻ്റെ പുതിയൊരു സീരീസ് ആയിരുന്നു മൂൺ നൈറ്റ്. ഇതിനേക്കാൾ മുമ്പത്തെ വന്ന സീരീസുകളെല്ലാം അടിപൊളി സീരീസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു സീരീസാണ് മൂൺ നൈറ്റ്. അപ്പോൾ ഈ മൂൺ നൈറ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതെങ്ങനെയാണ് അവസാനം ചെയ്യണത്, എന്താണ് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കണമെന്ന്. അപ്പോൾ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ തുടക്കം ഞാൻ കുറച്ച് റിവ്യൂവും കൂടി പറയുന്നുണ്ട്, ബാക്കി സീരീസ് വെച്ച് എന്താണ് ഇതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്ക് ഐഡിയിൽ ഞാൻ ഷെയർ ചെയ്യാം, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സീരീസിൻ്റെ റിവ്യൂ ആയിട്ട് പറയണേ, എല്ലാ മാർവൽ സീരീസിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ മേക്കിങ്ങും അതിഗംഭീര മേക്കിംഗ് തന്നെയാണ്. ഇതിൻ്റെ സി ജി വർക്കും പ്രൊഡക്ഷനും കോസ്റ്റും ഒക്കെ എല്ലാം സൂപ്പർ തന്നെയാണ്. നല്ല രസമാണ്, ഒരു കോൺഷ്യൂനൊക്കെ കാണിക്കുന്നൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് സി ജി ഐ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ആക്ടിങ്ങിൻ്റെ സൈഡാണ് എനിക്ക് പറയാനുള്ളത്. ഓസ്കാർ ഐസക്കും പിന്നെ നമ്മുടെ ഈത്തൻ ഹോക്കും പിന്നെ നമ്മുടെ ലൈലയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരും എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫൈറ്റിംഗ് കോറിയോഗ്രഫി അതും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെറൈൻ, ഒരു ഈജിപ്ഷ്യൻ ടെറൈനാണ് ഇതിലെടുത്തിൻ്റെ, ഈജിപ്ഷ്യൻ സൂപ്പർ ഹീറോസിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതും നല്ല രസമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഒരു വേറൊരു ടെറൈനിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിലെ ആക്ഷൻസ് അല്പം കുറവാണ്. കൂടുതൽ ഇമോഷനും ആക്ടിങ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം കൊടുത്തിരിക്കുന്നത്. തുടക്കം നമുക്ക് ഈ സ്റ്റോറി ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കും. അത് തുടക്കത്തെ ഒരു 4-5 എപ്പിസോഡ് ഒരു എന്താ നടക്കണമെന്ന് തന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ 6th എപ്പിസോഡ് ഇതെല്ലാത്തിനും സൊല്യൂഷൻ തരുന്നുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സീരീസിൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നത് 8/10 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പോൾ 6th എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ എപ്പിസോഡിന് പേരിട്ടിരിക്കുന്നത് ഗോഡ് ആൻഡ് ദ മോൺസ്റ്റേഴ്സ് എന്നാണ് ഈ എപ്പിസോഡിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മുടെ ആർത്തർ ഹാറോ, നമ്മുടെ ഈത്തൻ ഹോക്ക്, ഇതിൽ നമ്മുടെ മെയിൻ വില്ലനായ ഗോഡസിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അമിത്മനുണ്ട് ഒരു ഗോഡസിനെ റിലീസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. റോങ് ഡൂവേഴ്സിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇത് റിലീസ് ചെയ്യുന്നത്. പക്ഷേ അത് നല്ലതല്ല എന്നാണ് വേൾഡിന്, അത് നല്ലതല്ല, ആൾക്കാരുടെ ജീവൻ കുറേ പേരുടെ നഷ്ടപ്പെടും. ഇതിങ്ങനെ റിലീസ് ചെയ്യുന്നതും ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ മാർക്കും സ്റ്റീഫനും അവരും മരിച്ച് ആഫ്റ്റർ ലൈഫിൽ അവരുടെ ലൈഫ് ഇങ്ങോട്ടങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റിൽ മാർക്ക് തൻ്റെ പീസ് ഫൗണ്ട് ചെയ്യും. എന്നിട്ട് ആൾ റെസ്റ്റ് ഇൻ പീസിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ആളുടെ സ്റ്റീഫൻ്റെ കാര്യം ആലോചിക്കുകയും വേൾഡിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമെന്നൊരു തോന്നൽ വന്ന് തിരിച്ചു വരികയായിട്ടാണ് കാണിക്കുന്നത് ആഫ്റ്റർ ലൈഫിൽ നിന്ന്. മാർക്ക് സ്റ്റീഫനെ തിരിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ലൈല ഒരു ഗോഡസിൻ്റെ അവതാരം ഏറ്റെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഗോഡസ് ടെവറിറ്റിൻ്റെ അവതാരമാണ് ലൈല ഏറ്റെടുക്കുന്നത്. അതിൽ ലൈലേനെ പുതിയൊരു കോസ്റ്റ്യൂമിൽ കാണിക്കുന്നത്, പുള്ളിക്കാരി ഒരു നമ്മുടെ MCU-യിലേക്ക് പുതിയ ഒരു സൂപ്പർ ഹീറോനെ ആഡ് ചെയ്യുക ചെയ്യണേ. ആ സൂപ്പർ ഹീറോയുടെ പേര് നമ്മൾ സ്കാർലെറ്റ് സ്ക്രാബ് എന്നാണ് സൂപ്പർ ഹീറോയുടെ പേരായിട്ട് കൊടുക്കുന്നത്. പുള്ളിക്കാരി കോൺഷ്യൂടെ സ്റ്റാച്യു പൊട്ടിച്ച് അതിനെ റിലീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കോൺഷ്യൂനെ റിലീസ് ചെയ്യുകയും മാർക്ക് സ്റ്റീഫൻ തിരിച്ച് ആഫ്റ്റർ ലൈഫിന് തിരിച്ച് വരികയും അവർ തമ്മിൽ ബൈൻഡിങ് വരികയും ഇവർ രണ്ടുപേര് ഇപ്പുറത്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ആർത്തർ ഹാറോ പിന്നെ അമിറ്റും കൂടിയിട്ട് അവരുടെ അഗേൻസ്റ്റ് ആയിട്ടാണ് ഇവർ മാർക്ക് സ്റ്റീഫൻ വരുന്നതും കോൺഷ്യൂ വരുന്നതും. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് നല്ല രസമായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ സ്റ്റീഫനും മാർക്ക് മാറി മാറി മൂൺ നൈറ്റ് ആവുന്നത്, അവൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ആവുന്നത്, ഫൈറ്റൊക്കെ നല്ല രസമായിട്ട് തന്നെ നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ ലൈലയും സ്കാർലറ്റ് സ്ക്രാബായിട്ട് ഈജിപ്ഷ്യൻ സൂപ്പർ ഫസ്റ്റത്തെ സൂപ്പർ ഹീറോ ആയിട്ട് പുള്ളിക്കാരി വരികയും ഒരു പെൺകുട്ടീനെ രക്ഷപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ പെൺകുട്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഈജിപ്ഷ്യൻ സൂപ്പർ ഹീറോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നു. മാർക്ക് സ്റ്റീഫൻ ഹാരോ ആയിട്ട് ഫൈറ്റ് നടക്കുക, പക്ഷേ ഹാരോ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുടെ വടി നെഞ്ചത്ത് കുത്തി നിർത്തിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്തൊരു ബ്ലിങ്ക് നടന്ന് തിരിച്ചാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹാരോ നിലത്ത് കിടക്കുകയും അതിൻ്റെ മേളിൽ നമ്മുടെ മാർക്ക് സ്റ്റീഫനും കുത്തി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ആർക്കൊന്നും പിടികിട്ടിയിട്ടില്ല. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അവസാനം പറയാം. അങ്ങനെ ഹാരോയുടെ അഗേൻസ്റ്റ് ആയിട്ട് ഇവർ മാർക്ക് സ്റ്റീഫൻ ജയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ലൈല മാർക്ക് സ്റ്റീഫനെ കൺവിൻസ് ചെയ്യുകയാണ് ഇനി കോൺഷ്യൂയുടെ കാര്യങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്നിട്ട് ആ മാർക്ക് സ്റ്റീഫനും കോൺഷ്യൂനെ ഇനി അനുസരിക്കില്ല, അവരുടെ അവതാരമായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ആണ്, അതാണ് അടിപൊളി സീൻസ്. അതിൽ കാണിക്കുന്നത് നമ്മുടെ മാർക്ക് സ്റ്റീഫൻ കിടന്നുറങ്ങുന്നു, അവരെ എണീക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ നോക്കുമ്പോൾ കാല് കെട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അപ്പുറത്ത് നമ്മുടെ ആർത്തർ ഹാരോ മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ വന്ന് അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന് കുറേ ആൾക്കാരെ തട്ടിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ തട്ടി നമ്മുടെ ആർത്തർ ഹാരോനെ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ട് പോന്നിട്ട് ഒരു വലിയൊരു ലിമോസിനിൽ കയറ്റി ഇരുത്തുന്നു. ആ ലിമോസിനിൽ കോൺഷ്യൂ ഇരിക്കുന്നതായിട്ട് കണ്ടു, പുതിയൊരു സൂട്ടൊക്കെ ആയിട്ടാണ് കോൺഷ്യൂ ഇരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ആർത്തർ ഹാരോ കോൺഷ്യൂടെ അടുത്ത് ചോദിക്കേണ്ടത്, നിൻ്റെ അവതാരങ്ങളായ രണ്ടുപേരും മാർക്ക് സ്റ്റീഫനും ഇപ്പം ഇല്ലല്ലോ, പിന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതാരാന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് പുതിയൊരു അവതാരം കിട്ടിയിട്ടുണ്ട്, ജാക്ക് ലോക്ക്ലി എന്ന് പറഞ്ഞൊരു. ജാക്ക് ലോക്ക്ലി ആക്ച്വലി നമ്മുടെ മാർക്ക് സ്റ്റീഫൻ്റെ മൂന്നാമത്തെ പേഴ്സണാലിറ്റിയാണ്. ഈ മൂന്നാമത്തെ പേഴ്സണാലിറ്റിയാണ് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണിക്കണില്ല. ബ്രൂട്ടലി നടക്കുന്ന കൊലയും കാര്യങ്ങളൊക്കെ സമയത്ത് ചില സമയത്ത് ഒരു ബ്ലിങ്ക് പോലെ കാണിക്കുന്നുണ്ട്. മാർക്ക് സ്റ്റീഫൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലിങ്ക് വരും, പെട്ടെന്ന് ആരൊക്കെ എന്തൊക്കെയോ കൊന്നിട്ടേക്കുന്നതായിട്ട് കാണാം, വില്ലന്മാരൊക്കെ തട്ടിയിരിക്കുന്നത് കാണാം. പിന്നെ ഈ ആർത്തർ ഹാരോ ആയിട്ട് ഫൈറ്റിൽ തന്നെ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്ത് മേളിൽ നിൽക്കുന്നതായിട്ട് കാണും. പക്ഷെ എന്താ കാരണം എന്ന് വെച്ചാൽ മാർക്ക് സ്റ്റീഫനും അവർ തമ്മിലും നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ തേർഡ് പേഴ്സണാലിറ്റി ആയ ജാക്ക് ലോക്ക്ലി ആയിട്ട് അവർക്ക് ബൈൻഡിങ് ഇല്ല. ആ പേഴ്സണാലിറ്റി എന്താ ചെയ്യണമെന്ന് ഇവർ അറിയണില്ല. ശരിക്കും തന്നെ ആ പേഴ്സണാലിറ്റിയാണ് ബ്രൂട്ടലി കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആളെ കാണിക്കുന്നത്. ആൾ സ്പാനിഷ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എം സി യുയിൽ പുതിയൊരു സ്പാനിഷ് സംസാരിക്കുന്ന ലാറ്റിൻ സൂപ്പർ ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ജാക്ക് ലോക്ക്ലിനെ. അദ്ദേഹം ഒരു ക്യാബ് ഡ്രൈവറാണ്. ക്യാബൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ക്യാബ് ഡ്രൈവറായിട്ടാണ് ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്ത് ചെയ്യുന്നത്. ആൾ ഭയങ്കര കില്ലറും കൂടിയാണ്. അപ്പോൾ ഇതാണ് ക്ലൈമാക്സ് അവസാനിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻസിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും കമൻസിൽ ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ള മെൻഷനും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.